പ്രിയമുള്ള എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS പ്ലസ് ടു കൊമേഴ്സിന്റെ അക്കൗണ്ടൻസിയുടെ 8-ാമത്തെ ചാപ്റ്ററാണ്. സ്പെഷ്യൽ പർപ്പസ് ബുക്ക് എന്ന് പറയുന്ന അധ്യായമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ക്യാഷ് ബുക്കിൽ വരാത്ത ഐറ്റംസ് എവിടെ റെക്കോർഡ് ചെയ്യണം എന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഈ സ്പെഷ്യൽ പർപ്പസ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു സെപ്പറേറ്റ് ജേണലാണ്, കെപ്റ്റ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഓഫ് സിമിലർ നേച്ചർ. ഒരേ സ്വഭാവമുള്ളതൊക്കെ ഓരോ ബുക്കായി റെക്കോർഡ് ചെയ്യണം. പർച്ചേസ് ബുക്ക് കടത്തിന് വാങ്ങിയത്, ക്രെഡിറ്റ് പർച്ചേസ് ആണ്, അതൊരു ബുക്കാണ്. പർച്ചേസ് റിട്ടേൺ വാങ്ങിയത് തിരിച്ചു നൽകുക, സാറ്റിസ്ഫൈഡ് അല്ലാത്ത പർച്ചേസ് റിട്ടേൺ ബുക്ക്. സെയിൽസ് ബുക്ക് ക്രെഡിറ്റ് സെയിൽസ്, വിറ്റത്, കടത്തിന് വിറ്റത്. സെയിൽസ് റിട്ടേൺ ബുക്ക് വിറ്റത് തിരിച്ച് സ്വീകരിക്കാം. ഇങ്ങനെയുള്ള ബുക്കുകളാണ് നമ്മൾ ഈ അധ്യായത്തിൽ പ്രിപ്പയർ ചെയ്തത്. അത് ഓരോ ബുക്കും ഓരോ വീഡിയോ ആയിട്ടാണ് ഞാൻ പ്രസന്റ് ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് പർച്ചേസ് ഡേ ബുക്കായിട്ടാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ പറയാത്ത ബിൽ റിസീവ് ബുക്ക് ഉണ്ട്, ബിൽ പേയബിൾ ബുക്ക് ഉണ്ട്, അതൊക്കെ ഓരോ ചാപ്റ്ററായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫോർമാറ്റാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. ഡേറ്റ് തന്നിട്ടുണ്ട്, ഇൻവോയിസ് നമ്പർ തന്നിട്ടുണ്ട്, നെയിം ഓഫ് സപ്ലയർ. ഓക്കെ, ഇതിന് സപ്ലയറിന്റെ പേര് എഴുതണം, ക്രെഡിറ്റർ കോഡ് എഴുതണം, ഡീറ്റെയിൽസ് എഴുതണം, എമൗണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഫോർമാറ്റ്. ഇത് നിങ്ങൾ വരച്ച് പഠിക്കേണ്ടതാണ്. മറ്റേതാകുമ്പോൾ സെയിൽസ് ബുക്ക് ആകുമ്പോൾ സപ്ലയർ എന്നുള്ളതിന് പകരം എന്ത് വേണം, കസ്റ്റമർ ആകും. അങ്ങനെയുള്ള ചെറിയ വ്യത്യാസം മാത്രമാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ചെയ്യുകയാണ്. ഇപ്പൊ ഈ ഫോർമാറ്റിൽ ചെയ്യാണ്, അത് നോക്കിയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം. നമ്മൾ ഗൈഡ് ഉപയോഗിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. മലയാളത്തിലുള്ള ഗൈഡുകൾ നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ അടിച്ചിറക്കേണ്ട ഗൈഡാണ്. ഈ ഗൈഡ് ആവശ്യമുള്ളവർ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ തന്നിട്ടുണ്ട്, ആ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ NIS SSLC പ്ലസ് ടു അഡ്മിഷൻ വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങളുടെ ജില്ലയിൽ പരീക്ഷ ഉണ്ടാകുന്ന രീതിയിൽ അതിന്റെ എല്ലാ വിഷയങ്ങളുടെ കോച്ചിങ് ഗൈഡുകൾ അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഗൈഡുകൾ നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റിൽ ഇട്ടിരിക്കുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് പറയുന്നത് ഈ പർച്ചേസ് ബുക്ക് എന്ന് പറഞ്ഞാല് കടത്തിന് വാങ്ങിയതാണ്, ക്യാഷിന് വാങ്ങിയത് ക്യാഷ് ബുക്കിലാണ്. ക്രെഡിറ്റ് പർച്ചേസ്, കടത്തിന് ഒരു ബിസിനസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആളുടെ പേര് ബിസിനസ് സ്ഥാപനത്തിന് എഴുതി വെക്കും കേട്ടോ. അപ്പൊ ഇതിന് നമ്മൾ ഡേറ്റ് കൊടുക്കുന്നത് ഫസ്റ്റ് 2020 June 1. ഒന്നാമത്തെ ഡേറ്റിൽ എന്താ നടന്നത് നോക്കാം. ബ്രോഡ് ഓഫ് മിസ്റ്റർ റാണി കാലിക്കറ്റ് 100 kg ടീ അറ്റ് 4.5 പെർ കിലോഗ്രാം. ഓക്കെ, അതായത് മിസ്റ്റർ റാണി വാങ്ങിയിട്ടുണ്ട് 100 kg ടീ. 1 kg 4.5 rupees ആണ്. അപ്പൊ 100 kg എത്രയാണ്? 1 kg 4.5 ആണെങ്കിൽ 100 kg 100 × 4. അതേപോലെ തന്നെ 50 kg ടീ വേറെയും വാങ്ങിയിട്ടുണ്ട്, അതിന് 14 rupees ആണ്. അത് കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയതായിരിക്കും, അതുകൊണ്ട് തന്നെ റേറ്റിൽ മാറ്റാം. അപ്പൊ 50 × 14. ഇത്രയും ടീ എടുക്കുമ്പോൾ അതിന് ഡിസ്കൗണ്ട് ആയിട്ട്, ട്രേഡ് ഡിസ്കൗണ്ട് ആയിട്ട് 4% ഉണ്ട്. ഇത് കടത്തിലാണ് വായിക്കുന്നത്, ഇത് ഇതിൽ കാണിക്കണം എങ്ങനെ എഴുതാം എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് സപ്ലയറുടെ പേരാണ്. സപ്ലയർ മിസ്റ്റർ റാണി കാലിക്കറ്റ് ആണ്. റാണി കാലിക്കറ്റ് എന്താണ് ഫസ്റ്റ് വാങ്ങിക്കുന്നത്? 100 kg ഷുഗറാണ്. 100 kg ഷുഗർ എത്രയാണ്? 4.5 kg. 1 kg 4.5. അപ്പൊ അത് എങ്ങനെ എഴുതണം? 100 × 4.5. 1 kg 4.5 ആണ്. 100 kg 450 rupees. ഇതേപോലെ ഇതേ ഡേറ്റിൽ തന്നെ വേറെ വാങ്ങിയിട്ടുണ്ട്, ഇതേ കമ്പനി 50 kg ഷുഗർ വാങ്ങിയിട്ടുണ്ട്. അത് 50 kg ടീ ആണ്. 100 kg ഷുഗറും 50 kg. അപ്പൊ 50 kg എത്ര? 14 rupees. അതിന് 14.5 ആണ്. അപ്പൊ 50 kg 50 × 14 എമൗണ്ട് 725. ഇനി ഈ ഡേറ്റ് വേറെ അല്ല.
അപ്പൊ ഇത് തമ്മിൽ പ്ലസ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന 1175 ആണ്. ഇത്രയും സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് അല്ലെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് 4%, ലെസ് ഡിസ്കൗണ്ട് 4%. 1175 റുപ്യയുടെ സാധനം വാങ്ങിയപ്പോൾ അതിന്റെ 4% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. 1175 × 4/3 ഏകദേശം 47 രൂപ ഇതിന് കമ്മിയാവും. ബാക്കി എത്ര എമൗണ്ട് ഉണ്ട്? 1128 രൂപ. 1175 വാങ്ങിയ 47 രൂപ ഡിസ്കൗണ്ട് 4%, അതുകൊണ്ട് തിരിച്ച് കഴിഞ്ഞാല് 1128 രൂപ അടച്ചാൽ ഓക്കെ. ഈ ഡേറ്റ് ക്ലോസ് ചെയ്യാണ്, അപ്പൊ ഇവിടെ ക്ലോസിംഗ് ഇങ്ങനെ വരാം. ഇനി അടുത്ത June 7 June 7 ചെയ്തിട്ടുള്ളത് പർച്ചേസ് ഫ്രം അരുൺ അരുൺ ട്രേഡേഴ്സ് എന്ന് വാങ്ങി. എന്താ വാങ്ങിയത്? 10 bags of rice 150 per bag. 10 bags of rice വാങ്ങി, ഒരു ബാഗിന് 150, 10 bags 10×150, അതിന് ഡിസ്കൗണ്ട് 5%. ഫസ്റ്റ് കമ്പനിയുടെ ഹെഡിങ് അരുൺ ട്രേഡേഴ്സ് ആണ്. അരുൺ ട്രേഡേഴ്സ് കൊച്ചി, കൊച്ചിയാണ്. എന്താ വാങ്ങി? 10 bags rice ആണ്, ₹150 per 1×150 ആണ്. അപ്പൊ 10×150 1500. വേറെ ഐറ്റം ഒന്നും വാങ്ങിയിട്ടില്ല. ഈ 1500 വാങ്ങുമ്പോൾ ഡിസ്കൗണ്ട് 5%, ലെസ് ഡിസ്കൗണ്ട് 5%. 1500 × 5/3 ഡിസ്കൗണ്ട് ഇത് മൈനസ് ചെയ്യണം. അപ്പൊ ഇതൊരു മൈനസ് കൊടുത്താൽ ഇവിടെ തന്നെ മൈനസ് ഇല്ലാത്ത 1500 × 75 വഴി ബാക്കി 1425. ഈ ഡേറ്റ് ക്ലോസ്. ഇനി അടുത്തത് 11ാം തീയതി മിസ്റ്റർ രാമു ചെന്നയ്യ ജനുവരി 11 അല്ലെങ്കിൽ ജൂൺ 11 മിസ്റ്റർ രാമു ചെന്നയ്യ നിന്ന് ബിസിനസ് പർച്ചേസ് ചെയ്തു. കടത്തിൽ വാങ്ങിയ ആളുടെ പേര് അവിടെ എഴുതി വരും. 50 bags of wheat ആണ് വാങ്ങിയത്. 100 രൂപയുടെ ഒരു ബാഗ്, 10% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ 50 bags of wheat എത്രയാണ് ഒന്നിന്? ₹10 per bag ₹100 per bag ആണ്. അപ്പൊ 50×100 5000 രൂപയുടെ വീറ്റ് വാങ്ങി അല്ലെ. അപ്പൊ ഡിസ്കൗണ്ട് എത്ര ശതമാനം? 10%. അപ്പൊ ലെസ് ഡിസ്കൗണ്ട് 10%, ലെസ് ഡിസ്കൗണ്ട് 10%. മൈനസ് ചെയ്യാം 5000×10/100 500. ഏ 5000 വാങ്ങി 500 രൂപ ഡിസ്കൗണ്ട് ആണ്, നല്ലൊരു ഡിസ്കൗണ്ട് കിട്ടുന്നത്. ബാക്കി 4×500. ഇനി June 18 ഇതുവരെ നമ്മൾ വരുന്നു. June 18 വാങ്ങിക്കുന്നത് മിസ്റ്റർ കാരു തൃശൂര 15 chests of tea ഓക്കെ. 15 chests of tea ആണ്, അതിൽ 1×150 രൂപയാണ്. മിസ്റ്റർ കാരു തൃശൂരാണ്, തൃശൂര് 15 chests of tea ആണ്. ചെസ്റ്റ് ഓഫ് ടി അറ്റ് 150 per. അപ്പൊ 15×100 അതിന്റെ ഡിസ്കൗണ്ട് ഒന്ന് പറഞ്ഞില്ല. 15×150 ടോട്ടല് 2150. അതുപോലെ എഴുതാം. ഇനി നമുക്ക് ഒരുപാട് കമ്പനികൾ എഴുതാം, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നിട്ടാണ്. ഓക്കെ, ഈ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത രീതിയിലാണ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് ഗുണിച്ച് എഴുതിയ മതി. അതിനിപ്പോ ആർക്കും ഗുണിക്കാനും കാൽക്കുലേറ്ററിൽ ചെയ്യാൻ കാരണം ആർക്കും ചെയ്യാൻ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്മൾ എഴുതേണ്ട സംഭവങ്ങൾ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ഷോർട്ടാക്കി എഴുതുക.
इन लास्ट इत्री विद्यार्थी संशय वाट्सअप नंबर कॉन्टाक्ट ओके थैंक यू।